ടി ടി ഉസ്താദ് അവർക്ക് ഇഹ്റാമിൽ ഹറമിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു ഭാഗ്യവാനായ ആലിമാണ് മുദരിസാണ്. ഞാൻ ചെറിയ എസ് എസ് എഫിൻ്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസും അതിൻ്റെ കീഴിൽ നിങ്ങളുടെ തൊട്ടടുത്ത് എരിങ്ങല്ലൂരിലും അതുപോലെ അരീക്കോടുമൊക്കെ ചില സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി എസ് എസ് എഫിൻ്റെ കീഴിൽ ഞങ്ങൾ പദ്ധതിയിട്ടപ്പോൾ അതിനുവേണ്ടി വളരെയേറെ ത്യാഗം ചെയ്ത് എൻ്റെ കൂടെ പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്ത് ചിലപ്പോൾ സീറ്റില്ലെങ്കിൽ ബസ്സിൽ നിന്ന് യാത്ര ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു വലിയ മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവറുകളും ടി ടി ഉസ്താദ് അവറുകളും. ഇന്നത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് നമ്മുടെ മുൻഗാമികളും നമ്മുടെ കാരണവന്മാരുമായ നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ സയ്യിദന്മാരുമൊക്കെ ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ അറിവുണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും ഞാനും അജ്മീറിൽ സിയാറത്തിന് പോയി അഹമ്മദാബാദിൽ പിരിവെടുക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചു. എൻ്റെ അമ്മോശന് അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ അഹമ്മദാബാദിൽ ചെറിയ കുഴപ്പങ്ങളുണ്ടായതിനാൽ ഇറങ്ങി കളക്ഷനൊന്നും നടത്താതെ ഞങ്ങൾ തിരിച്ചു വന്ന് മംഗലാപുരത്ത് നിന്ന് കളക്ഷൻ എടുത്തത് എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ വന്ന് തങ്ങളവറുകൾ, ഞാൻ ചെറിയ കുട്ടിയാണ്, എന്നെ കണ്ടാൽ തന്നെ ആരും ഒന്നും തരുന്ന മട്ടല്ല. അതുകൊണ്ട് തങ്ങളവറുകളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അന്ന് സംഘടനയ്ക്ക് വേണ്ടിയും സ്ഥാപനത്തിന് വേണ്ടിയും പിരിവെടുത്തത് എനിക്ക് ഓർമ്മയിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട ടി ടി ഉസ്താദവറുകൾ, ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ എൻ്റെ നാട്ടിനടുത്താണ്, കൊയിലാണ്ടിയിലാണ്. സിറാജുൽ ഹുദക്ക് ആദ്യത്തെ തറക്കല്ലിടൽ നിർവഹിച്ചത് തങ്ങളവറുകളാണ്. അങ്ങനെ ചെറിയ കുട്ടിക്കാലം മുതലേ വലിയ ബന്ധം ഉണ്ട്. ടി ടി ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അവരുടെ ശിഷ്യന്മാരിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞു. സുന്നത്തു ജമാഅത്ത് അതിൽ വലിയ പിടുത്തമാണ്. സുന്നത്തു ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് ചെറിയ കുട്ടികളോടും വലിയ സ്നേഹമാണ്. അങ്ങനെ കക്കാട് ദിവസം നടത്തുന്ന സമയത്ത് ഉസ്താദിനെ വന്ന് കാണുകയും ഉസ്താദ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാമ്പത്തികമായൊക്കെ സ്വയം കഴിവും പ്രാപ്തിയുമൊക്കെ ഉള്ള ഒരു വലിയ പണ്ഡിതനാണ് മുദരിസാണ്. ഞാൻ അവിടെ വരുമ്പോൾ ധാരാളം മുത്തായല്യങ്ങൾ അവിടെ ഓതിപ്പഠിക്കുന്നുണ്ട്. ഞാനും ഒരു മുത്തായല്യമാണ്. അങ്ങനെ ഉസ്താദവരുകളോട് ഞാൻ പറഞ്ഞു, കോയമ്പത്തൂരിൽ നമുക്കൊരു പിരിവിന് പോകണം, അതുകൊണ്ട് ഉസ്താദ് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഉസ്താദവറുകൾ എൻ്റെ കൂടെ കോയമ്പത്തൂരിൽ വന്ന് എത്രയോ ത്യാഗം ചെയ്തത് എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. സിറാജുൽ ഹുദ തുടങ്ങിയതിന് ശേഷം എനിക്ക് വളരെയേറെ സാമ്പത്തികമായ ആവശ്യം നേരിട്ടു. സിറാജുൽ ഹുദ ഇന്നത്തെ പോലെ വികസിച്ചിട്ടില്ല. ആളുകൾക്ക് സിറാജുൽ ഹുദ അറിയില്ല. 11 മഹല്ലുകളിൽ സുന്നത്തു ജമാഅത്തിൻ്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ ആ നാട്ടുകാരിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവിടുന്ന് ആ സ്ഥാപനം തുടങ്ങിയ വകയിൽ അവിടെ ഓല ഷെഡിൽ കിടക്കുന്ന സമയത്ത് പലരും എന്നെ ഭീഷണിപ്പെടുത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്.
അങ്ങനത്തെ ഒരു സമയമാണ്. ആ സമയത്ത് അത്യാവശ്യമായി വന്നപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ചെറിയ സംഖ്യ കടം തരുമെന്ന്. എത്രയാണ് വേണ്ടത്? എനിക്ക് 500,000 ഉറുപ്പിക വേണം. അന്ന് അന്നത്തെ 500,000 എന്ന് പറഞ്ഞാൽ സിറാജുൽ ഹുദയുടെ ആദ്യത്തെ സ്ഥലം എടുത്തത് സെന്റിന് 5,000 രൂപയാണ്. ആ കാലമാണ്. ഇന്ന് ആ സ്ഥലം എടുക്കണമെങ്കിൽ 25,00,000 രൂപ കൊടുക്കണം ഒരു സെന്റിന്. അന്നിങ്ങനത്തെ ഒരു കാലമാണ്. ഉസ്താദവറുകൾ 500,000 രൂപ എനിക്ക് കടം തന്നു. യാതൊരു രേഖയും ഒരു പണയവും ഒന്നുമില്ലാതെ കടം തന്നു. അങ്ങനെ എന്നെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ആ കടങ്ങളൊക്കെ പിന്നീട് വീട്ടിയിട്ടുണ്ട്. ഉസ്താദവറുകളുടെ വിയോഗം നമ്മുടെ പ്രസ്ഥാനത്തിന്, ദീനിന് വലിയ ആഘാതമുണ്ടാക്കി എന്ന് ഞാൻ പറയേണ്ടതില്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ ഉലമാക്കൾ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളും ശൈഖുന സുൽത്താനുൽ ഉലമയും പൊന്മള ഉസ്താദും അങ്ങനെയുള്ള നമ്മുടെ പ്രാമാണിക നേതാക്കളായ ഗുരുനാഥന്മാർ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് വർഗൽ ഹജ്ജിലാണ്, ബദറു സാദാത്ത് തങ്ങളവറുകൾ ഹജ്ജിലാണ്, റയീസുൽ ഉലമക്കും ബദറു സാദാത്ത് തങ്ങളവറുകൾക്കും ഹജ്ജിന് പോയ എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളും അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് അമലുകളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ തിരിച്ചെത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദവറുകൾ, ചെറിയ ഒരു പ്രയാസം ഉണ്ടായി, അല്ലാഹു അത് പൂർണ്ണമായി സുഖപ്പെടുത്തി ദീർഘായുസ്സും ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ അത്താണികൾ, നമ്മുടെ ആലിമീങ്ങളാണ്. ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 98-ാം സ്ഥാപക ദിനം 2026 ജൂൺ മാസത്തിൽ സ്ഥാപിക്കപ്പെട്ട ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമസ്ത സെൻ്ററിൽ കോഴിക്കോട് അതിൻ്റെ മുറ്റത്ത് പതാക ഉയർത്തി മഹാനായ സുൽത്താനുൽ ഉലമ സയ്യിദവർകളടക്കം പ്രസ് മീറ്റ് വിളിച്ചു. അവിടെ ചാനലുകാരും അതുപോലെ പത്രക്കാരുമെല്ലാം തടിച്ചുകൂടി. സ്ഥാദവറുകൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ച് വിശദീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ ഭംഗിയായി നടന്നു വന്നത് എന്നത് വിവരിച്ചു. അവർ ചില കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദവറുകൾ വളരെ സരളമായി, വളരെ മാന്യമായി, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും നോവിക്കാതെ നമ്മുടെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്ന വിധം ഉസ്താദവറുകൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അത് കഴിഞ്ഞാണ് സയ്യിദവറുകളും പൊന്മള ഉസ്താദവറുകളും വിനീതനായ ഞാനുമൊക്കെ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് സമസ്ത കേരള ജമീയത്തിൽ നമ്മുടെ മുശാവറ വരുമ്പോൾ നേരത്തെ ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾ, വലിയ മുദലിസ്സുമാർ ധാരാളം അന്ന് കാണാറുണ്ടായിരുന്നു. അതിലൊരു പ്രഗത്ഭനായ പണ്ഡിതരാണ് ബഹുമാനപ്പെട്ട ടി പി ഉസ്താദവർ. അല്ലാഹു തആല നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സർവ്വ ആലിമീങ്ങളെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാക്കും. അനുസ്മരണങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ പൂർവകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ ധാരാളമായി അനുസ്മരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് ഹൂദ്, സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ധാരാളം അമ്പിയാക്കളുടെ പേരിൽ
പരിശുദ്ധ ഖുർആനിൽ സൂറത്തുകൾ കാണാം. മൊത്തം അമ്പിയാക്കളെ പരാമർശിക്കുന്ന വിധം സൂറത്തുൽ അമ്പിയാ എന്ന പേരിൽ സൂറത്ത് കാണാം. ഇനി നബിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ തെളിവില്ല, നബി അല്ല എന്ന് നിഷേധിക്കാനും പോകണ്ട. ആ നിലക്കുള്ള ചില മഹാന്മാരും അതിൽ ഒരാളാണ് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. സൂറത്ത് ലുഖ്മാൻ, വദുൽഖർനൈനി ലം യുറഫ് നബിയ കദ ലുഖ്മാനു ഫഹ്ദർ അൻ ജിദാലി എന്ന് ബദുഉൽ അമാലിൽ കാണാം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു നബിയാണ് എന്നത് അറിയപ്പെട്ടിട്ടില്ല. ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു നബിയായി അറിയപ്പെട്ടിട്ടില്ല. ആ വാചകം മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. നബി അല്ല എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ നബിയാണ് എന്നും പറഞ്ഞിട്ടില്ല, നബിയായി അറിയപ്പെട്ടിട്ടില്ല. കാരണം അഥവാ നബി ആണെങ്കിൽ നമ്മുടെ വാചകം ഒരു നബിയുടെ നുമുഖത്ത് നിഷേധിച്ചതായി പോകരുത്. നബി അല്ലെങ്കിൽ നബിയാണ് എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒരു സ്ഥാനം നൽകിയെന്നും വരരുത്. അതുകൊണ്ടാണ് ബദുല്ലമാലിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് അതിൻ്റെ ശറഹുകളിൽ നമുക്ക് കാണാം. വദുൽഖർനൈനി ലം യുറഫ് നബിയ കദാ ലുഖ്മാനു ഫഹ്ദർ അൻജിദാലി. തർക്കത്തിനൊന്നും പോകണ്ട, ആ രണ്ട് മഹാന്മാരെയും ഖുർആൻ അനുസ്മരിക്കുന്നു. യസ്അലൂനക അൻദിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ എന്ന് പറഞ്ഞു ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ആ അൽ കഹ്ഫ് സൂറത്തിൽ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആ അൽ കഹ്ഫ് സൂറത്ത് എന്ന സൂറത്ത് അതിൻ്റെ പേര് തന്നെ അൽ കഹ്ഫ് ഗുഹ, ആ പ്രതീകമായ ഗുഹ. എന്താണ് ആ ഗുഹയുടെ പ്രതീകത? സബഅത്തുൻ വസാമിനുഹും കൽബുഹും, ഏഴ് ഔലിയാക്കൾ ചെന്നുകൂടിയ ഗുഹയാണ്. ആ ഏഴിൽ കഴിഞ്ഞാൽ എട്ടാമതായി എണ്ണാനുള്ളത് അവരെ സ്നേഹിച്ച് കൂടെ കൂടിയ നായയാണ്. കൽബുഹും അവരുടെ നായ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ മാത്രമല്ല വസാമിനുഹും, അവരിൽ എട്ടാമത്തേത്. അങ്ങനെയാണ് ആ ഔലിയാക്കളെ സ്നേഹിച്ച നായയെ കൂടെ കൂട്ടിയാണ് എണ്ണിയിട്ടുള്ളത്. കാരണം ഔലിയാക്കൾ അമ്പിയാക്കളെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ്, അവരുടെ കൂടെയാണ് ഇരിക്കട്ടെ. ആ സൂറത്തുൽ കഹ്ഫിൽ ഏഴ് ഔലിയാക്കൾ ചെന്നുകൂടിയ ആ ഗുഹയെ പ്രതീകം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന അസ്ഹാബൽ കഹ്ഫി വർറഖീം ഖാനു മിൻ ആയാതിനാ അജബ. ആ അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ ചെന്നുകൂടിയ ഔലിയാക്കൾ സബഅത്തുൻ, ഏഴാളുകളാണ് ആ ഔലിയാക്കൾ. അവരും വർറഖീം, അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ ഏഴും, അത് വലിയ അത്ഭുതമായി കരുതുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഏഴ് ഔലിയാക്കളെ, ആ ഔലിയാക്കളെ സ്നേഹിച്ച നായയെ, അവർക്കുണ്ടായ കറാമത്തുകളെ അനുസ്മരിപ്പിക്കുകയാണ്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുസ്മരിപ്പിക്കുകയാണ്. അതിൽ തന്നെയാണ് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിനെയും അനുസ്മരിപ്പിക്കുന്നത്. ആ സൂറത്ത് ആഴ്ചയിൽ ഓതി അനുസ്മരണം ആവർത്തിക്കണം എന്ന് നമ്മളോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതാണല്ലോ സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അത് വലിയ കാവലാണ്, ദജ്ജാലിൻ്റെ ശറിൽ നിന്ന് വരെ വലിയ കാവലാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആനിന് വലിയ ബർക്കത്താണ്. അതിൻ്റെ പുറമേ മഹാന്മാരെ അനുസ്മരിക്കുന്ന വചനങ്ങൾ അതും വലിയ കാവലിന് കാരണമാണ്. ആകയാൽ അനുസ്മരണം
നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാരെ അനുസ്മരിക്കുക, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അനുസ്മരിക്കുക എന്നത് അത് മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കാനും അതുപോലെ മനുഷ്യന് തഖ്വ വർദ്ധിക്കാനുമൊക്കെ കാരണമാണ്. എന്തിനധികം പറയണം, നമ്മൾ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നതിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്നു. സാധാരണക്കാരെ സിയാറത്ത് ചെയ്യുന്നത് പോലെ അല്ല, സാധാരണക്കാരെ സിയാറത്ത് ചെയ്യുന്നത് തന്നെ, മുഅ്മിനീങ്ങളെ സിയാറത്ത് ചെയ്യുന്നത് തന്നെ മനുഷ്യന് ആത്മീയമായ പുരോഗതി ഉണ്ടാകാൻ നിമിത്തമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ മുഹസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾക്ക് എപ്പോഴും ദുനിയാവിൻ്റെ ചിന്തകളും ദുനിയാവിൻ്റെ മത്സരങ്ങളും എല്ലാം നിങ്ങളെ നന്മയിൽ നിന്ന് മുടക്കുന്നു. നിങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് വരെ, ഖബർ സിയാറത്ത് ചെയ്താൽ ദുനിയാവിൻ്റെ ചിന്തക്ക് പകരം ആഖിറത്തിൻ്റെ ചിന്ത ഖൽബിൽ വളർന്നു വരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ, ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. എന്തേ വിരോധിക്കാൻ കാരണം? ഖബറിൻ്റെ സമീപത്ത് പോയിട്ട് പൊങ്കച്ചം പറയുന്നവർ, ഇതെൻ്റെ അച്ഛൻ്റെ ഖബറാണ്, ഇതെൻ്റെ ബാപ്പൻ്റെ ഖബറാണ്, അയാൾ ഒരൊറ്റ അടിക്ക് നാലാളെ വീഴ്ത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചം പറയുന്നവർ, അതുപോലെ അവരുടെ മറ്റു ചില ഭൗതികമായ മഹത്വങ്ങൾ പറയുന്നവർ, അങ്ങനെ പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ഒരു കാലം, അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ദീനിനോട് യോജിക്കാത്ത കാര്യങ്ങൾ ഖബറിൻ്റെ സമീപത്ത് പോയി പറയുന്ന ഒരു കാലം, അന്ന് ജനങ്ങൾ സംസ്കരിക്കപ്പെടുന്നത് വരെ ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. ചില സംഗതികൾ വിരോധിക്കപ്പെടുന്നതിന് പശ്ചാത്തലങ്ങൾ ഉണ്ടാകും. ആ പശ്ചാത്തലത്തിൽ വിരോധിക്കപ്പെട്ട കാര്യം ആ പശ്ചാത്തലം മാറുമ്പോൾ പിന്നീട് അത് അനുവദിക്കും. അതിൽപ്പെട്ട ഒന്നാണ് സിയാറത്ത് ഞാൻ വിരോധിച്ചിരുന്നു, ഫസൂറുഹാ, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. സിയാറത്ത് ചെയ്യുന്നതിനാൽ വലിയ ഫലങ്ങളുണ്ട്, പല ഇബാദത്തിനും പല കർമ്മങ്ങൾക്കും പല ഫലങ്ങളുണ്ട്. നമുക്കറിയാം, കുടുംബബന്ധം ചേർത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആയുസ് വർദ്ധിക്കും. കുടുംബബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കും. അത് കുടുംബബന്ധം ചേർക്കുക എന്ന ആ സൽക്കർമ്മത്തിൻ്റെ വലിയ ഒരു ഫലമാണ്. ഇതുപോലെ കുടുംബബന്ധം ചേർക്കുകയും സത്യം മാത്രം പറയുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും സഹായം സംഘടിപ്പിച്ചു കൊടുക്കുകയും സത്യത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിൻ്റെ വിരോധികളെ ഉപരോധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അതാണല്ലോ സഹീഹുൽ ബുഖാരിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വന്ന ഉടനെ ഉണ്ടായ സംഭവം വിവരിക്കുന്ന ഹദീസ്, ഓ നബിയെ, തങ്ങളെ അള്ള പരാജയപ്പെടുത്തൂല, കാരണം മിന്നക്കല തസിലുർ റഹിമ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, വതസ്തുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന ആളാണ്, അതുപോലെ തഹ്മിലുൽ കല്ല, പ്രയാസമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രയാസപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുന്ന ആളാണ്, വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് പലതും ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്, വതുഈനു അലാ നവായിബിൽ ഹഖ്, സത്യത്തിൻ്റെ വിരോധികൾ അവരുണ്ടാക്കുന്ന സർവ പ്രശ്നങ്ങളെയും അതാ നേരിടാൻ സഹായിക്കുന്ന ആളാണ്. പടച്ചവൻ അങ്ങയെ കൈയൊഴിക്കൂല. ഓരോ അമലിനും ഓരോ ഫലങ്ങളുണ്ട്. അതുപോലെ ഖുർആനിൽ നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പ് നിർവഹിക്കണം, അതിൻ്റെ ഫലം എന്താണ്? നിങ്ങൾ തഖ്വയുള്ളവരായി മാറും. ഇങ്ങനെ ധാരാളം ആയത്തുകളിലും ഹദീസുകളിലും ഓരോ പുണ്യകർമ്മത്തിൻ്റെയും ഫലങ്ങൾ വിവരിച്ചതായി കാണാം. അതിൽപ്പെട്ട ഒന്നാണ് ഫൈന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്താൽ
നിങ്ങൾക്ക് പാരത്രീക ചിന്ത ഉണ്ടാക്കും, നിങ്ങളെ മനസ്സിൽ ഉഹ്റവിയായ ചിന്ത ഉണ്ടാക്കിത്തരും. അങ്ങനെയുള്ളൊരു സൽക്കർമ്മമാണ് ഖബർ സിയാറത്ത്. മറ്റൊരു റിപ്പോർട്ടിൽ തുദക്കിറുക്കുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണത്തെ ചിന്തയുണ്ടാക്കിത്തരും. മരണം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവനെന്തായാലും നന്നാകാനുള്ള സർവസാധ്യതകളും ഉണ്ടല്ലോ. കാരണം ഞാൻ ഇവിടെ കാലകാലം നിൽക്കൂല, എനിക്ക് ഇത് കാലകാലം നിൽക്കാനുള്ള ലോകമല്ല, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറയേണ്ടി വരും, ഞാൻ മരിച്ചു പോകുന്നവനാണ് എന്ന ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോ അവനൊരു ഫർള് കൈയൊഴിക്കാൻ ധൈര്യം വരൂല, അവനൊരു ഹറാമ് ചെയ്യാൻ ധൈര്യം വരൂല, അവൻ ആവശ്യമില്ലാത്ത സംസാരിക്കാൻ ധൈര്യം വരൂല, ആവശ്യമുള്ളതിൽ നിന്ന് അവൻ മാറി നിൽക്കൂല. അങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളവൻ അവൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുമല്ലോ. അത് തന്നെയാണ് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വരെ. ഖബർ സിയാറത്ത് ചെയ്താൽ നിങ്ങളുടെ മനസ്സിന് മാറ്റമുണ്ടാകും. അത് തന്നെയാണ് ഹദീസിലും വിവരിക്കുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അത് മുഅ്മിനീങ്ങളെ ഖബറിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്, മുഅ്മിനാത്തുകളെ ഖബറിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഏത് മുഅ്മിനിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും മനുഷ്യന്റെ ഈമാൻ ആവേശം വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും, തഖ്വ വർദ്ധിക്കും. അതാ മഹത്തായ കർമ്മത്തിന്റെ ഫലമാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. തീപ്പെട്ടി കൊള്ളി, അതിൻ്റെ മേലെ മരുന്നുണ്ട്, തീപ്പെട്ടിയുടെ സൈഡിലും മരുന്നുണ്ട്, അത് രണ്ടും ഉരസുമ്പോഴാണ് കത്തുന്നത്. ഇതുപോലെ ഈമാനുള്ള മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യന്റെ ഖബറിന്റെ സമീപത്ത് ചെല്ലുമ്പോ അവിടെ അതാ ഈമാൻ വർദ്ധിക്കുകയാണ്, രണ്ട് ഈമാനുകൾ ഉരസുകയാണ്. അവിടെയാണ് ഖൽബിൽ ഈമാൻ വർദ്ധിക്കുന്നു, തഖ്വക്ക് പശ്ചാത്തലം ഒരുങ്ങുന്നു. അതുകൊണ്ട് ഏത് മുഅ്മിനിന്റെ ഖബറും സിയാറത്ത് ചെയ്യൽ പുണ്യമാണ്. എന്നാൽ ആ മുഅ്മിനായ മനുഷ്യൻ ഒരു കേവല മുഅ്മിനായ മനുഷ്യനല്ല, മറിച്ച് അല്ലാഹുവിന്റെ സജ്ജനങ്ങളിൽ പെട്ട ഒരു വലിയാണ്, സാലിഹാണ്, ആലിമാണ്, ഷഹീദാണ്, അല്ലെങ്കിൽ സഹാബിയാണ്. അങ്ങനെ തുടങ്ങി വലിയ വലിയ സ്ഥാനമുള്ളവരാകുമ്പോ അമ്പിയാക്കളുടേത് പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ അവിടെ എത്രയോ വലിയ ഫലം സിയാറത്ത് മുഖേന ലഭിക്കുകയാണ്. അതാണ് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്ഹീൽ പറഞ്ഞത്, യസ്ലു മിൻഹും മദദുൻ ഉഹ്റവിയുൻ ലാ യുംകിറുഹു ഇല്ലൽ മുഹ്റമൂൻ. സ്വന്തം ബാപ്പയുടെ ഖബറ്, ഉമ്മയുടെ ഖബറ്, അതുപോലെ നാട്ടുകാരെ ഖബറ്, സാധാരണക്കാരാകുമ്പോൾ അവരുടെ ഖബറ് സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല. സ്ത്രീകൾ ഖബറ് സിയാറത്ത്, അത്തരം ആളുകളെ ഖബറ് സിയാറത്ത് ചെയ്യരുത്, അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞു. ചുരുക്കം ചിലർ ഹറാമാണെന്ന് പറഞ്ഞവരും ഉണ്ട്, മറ്റ് ചിലർ കുഴപ്പമില്ല, അതേ അത് പുണ്യമെന്ന് പറഞ്ഞവരും ഉണ്ടാകാം. എന്നാൽ പ്രബല അഭിപ്രായത്തിൽ കറാഹത്താണ്. ആ വിഷയം വിവരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇമാമിങ്ങളെല്ലാം പറയുന്നു, ഈ പറഞ്ഞത് അമ്പിയാക്കളെ ഖബറിന് ബാധകമല്ല. അതേ മസ്ഹൂറുൽ വിലായത്തായ വലിയായി പ്രസിദ്ധമായ മഹാന്മാർ, അവർക്കും അത് ബാധകമല്ല. അവരുടെ ഖബറ് സിയാറത്ത് സർവ നിബന്ധനകളും പാലിച്ചുകൊണ്ട് സ്ത്രീകൾ ചെയ്യുന്നുവെങ്കിൽ സ്ത്രീകൾക്കും അത് വലിയ പുണ്യകർമ്മമാണ്. കാരണം സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് പോലെയല്ല മഹാന്മാരെ ഖബർ സിയാറത്ത്. യന്നഹു യസ്ലു മിന്നും മദദുൻ ഉഹ്റവിയുൻ ലാ യുംകിറുഹു ഇല്ലൽ മുഹ്റമൂൻ. ആ ഖബറിലുള്ള മഹാന്മാരിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നവരിലേക്ക് വന്നു ചേരുന്നു.
അതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഫാവതു ബിഖദരി ദറജാതിഹിം, അവരുടെ ഡിഗ്രി എത്രയാണോ, അവരുടെ പവർ എത്രയാണോ, അവരുടെ ദർജ അനുസരിച്ച് അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് അതാ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാവരും ഒരുപോലെയല്ല. അപ്പൊ സുഹൃത്തുക്കളെ, സിയാറത്ത് ചെയ്യൽ അനുസ്മരണത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ്. സിയാറത്ത് ചെയ്യുക എന്നത് അനുസ്മരണം, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് സിയാറത്ത്. അത് വലിയ പുണ്യകർമ്മമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്ടിലൊരിക്കൽ, നമ്മളിപ്പോൾ ആണ്ട് കഴിക്കുക, ഉറൂസ് നടത്തുക, അനുസ്മരണം വാർഷികമായി അനുസ്മരണം നടത്തുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്തരം പരിപാടിക്ക് പറയാം. അതെല്ലാം തന്നെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് സുഹദാക്കളുടെ ഖബർ വർഷത്തിൽ ഒരിക്കൽ സ്പെഷ്യൽ സിയാറത്ത് ചെയ്യുന്നു. ആ സിയാറത്ത് നിർവഹിച്ച കാര്യം മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലത്തിൽ ഒരിക്കൽ, അതാണ് ആണ്ട്, ആണ്ടിലൊരിക്കൽ പ്രത്യേകം സ്പെഷ്യലായി സിയാറത്ത് ചെയ്യുന്നു. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനോട് അടുത്ത സമയം വന്നപ്പോൾ കാന്നഹു മുവദ്ദിഉൻ ലിൽഹയാഇ വൽ അംവാത്, സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന്നഹു മുവദ്ദിഉൻ ലിൽഹയാഇ വൽ അംവാത്. ജീവിച്ചിരിക്കുന്നവരോടും ഇരുന്നോളി മരണപ്പെട്ടവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന്നഹു മുവദ്ദിഉൻ, യാത്ര പറയുന്നവന്റെ ശൈലിയായിരുന്നു, യാത്ര പറയുന്നവരെ പോലെ ആയിരുന്നു അവിടുത്തെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുത്ത സമയത്ത് ഉഹദ് സുഹദാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. അതേ ഇന്നും നമുക്കറിയാം, നമ്മൾ യാത്ര ഇറങ്ങുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ മമ്പറം തങ്ങളെ പോയി സിയാറത്ത് ചെയ്യും, ചിലപ്പോൾ ഉമർക്കാദി തങ്ങളെ സിയാറത്ത് ചെയ്യും, സി എം വലിയൊന്നിനെ പോയി സിയാറത്ത് ചെയ്യും, ഒക്കെ ഉസ്താദിനെ സിയാറത്ത് ചെയ്യും, അതുപോലെ പലരെയും സിയാറത്ത് ചെയ്യും, ജീവിച്ചിരിക്കുന്ന ആളുകളെയും സന്ദർശിക്കും, മഹാന്മാരെ സന്ദർശിക്കും. അതൊരു യാത്ര പറയുന്നവൻ്റെ സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോടടുത്ത സമയം കഅന്നഹു മുവദ്ദിഉൻ ലിൽഹയാഇ വൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും യാത്ര പറയുന്ന ശൈലിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. കാരണം അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ നബിയല്ല, ഒരു സാധാരണ നേതാവല്ല, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി, മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവിടുത്തേക്കറിയാം ഇനി ഞാൻ കൂടുതൽ കാലം ഇല്ല എന്നത് മുൻകൂട്ടി അറിയാം. അത് സംസാരത്തിലെല്ലാം വ്യക്തമായിരുന്നു. ആശൂറ എന്റെ നോമ്പെടുക്കുന്നു, എന്നിട്ടോ അവിടുന്ന് പറയുന്നു ലൈൻ ബഖീത് ഇലാ ഖാബിലിൽ അസൂമന്നത്താസിഅ, ഞാൻ മുഹറം 10 ന്റെ നോമ്പെടുത്തിട്ടുണ്ട്, എന്നാൽ
അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9 നോമ്പെടുക്കുമായിരുന്നു. എന്താണ് ആ പറഞ്ഞത്? ഞാൻ അടുത്ത കൊല്ലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു വെക്കുകയാണ്, മുഹറം 9 നോമ്പ് പുണ്യമാണ് എന്നത് പഠിപ്പിച്ചു വെക്കുകയാണ്. ഞാൻ അടുത്ത വർഷം ഉണ്ടെങ്കിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദീനീ ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നു. ദീനീ ദഅവത്ത് വലിയ ഉത്തരവാദിത്തമാണല്ലോ. ദീനിന്റെ ആശയം ജനങ്ങളിൽ പ്രചരിപ്പിക്കുക. അവിടേക്ക് പോകുമ്പോൾ സ്വന്തം ശിഷ്യനാണ്, സഹാബിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയപ്പിന് പോകുന്നു. അതേ അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകർ പുറത്താണ് യാത്ര ചെയ്യുന്നത്. നബിതങ്ങളും കൂടെ പോകുന്നു. മദീനയുടെ എൻഡ് വരെ പോകുന്നു. അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ മുആദേ, നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടില്ലെന്ന് വരാം. സുബ്ഹാനല്ലാഹ്. കാരണം അവിടുത്തേക്കറിയാം, ഞാൻ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പുണ്ടാവൂല. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ എൻ്റെ കബറിനടുക്കൽ വരും. എന്തെല്ലാം വിവരങ്ങളാണ്! ഞാൻ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരും എന്ന വിവരം അവിടുത്തേക്കുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു ആയുസ്സിനെ കുറിച്ച് വിവരമുണ്ട്. അതിൻ്റെ പുറമേ ആ മുആദ് റളിയല്ലാഹു അൻഹു എൻ്റെ കബറിങ്കിൽ വരുമെന്ന വിവരവും ഉണ്ട്. എന്ന് മാത്രമല്ല, മുആദ് റളിയല്ലാഹു അൻഹു വന്നാൽ കാണുന്ന വിധം ഞാനിവിടെ ഉണ്ടാകൂല, ഞാൻ കബറിലാകുമെന്ന വിവരവുമുണ്ട്. അപ്പോഴല്ലേ, അത് പറഞ്ഞപ്പോഴല്ലേ മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. ഈ സുന്ദരമായ മുഖം, ഈ മുതബറക്കായ മുഖം എനിക്ക് കാണാൻ കഴിയില്ലെന്നല്ലേ പറയുന്നത്? എൻ്റെ ഈ യാത്ര പറയൽ പിരിയൽ അവിടുത്തോട് എനിക്ക് സംഗമിക്കാൻ വകുപ്പില്ലെന്നല്ലേ പറയുന്നത്? അതേ സമയത്ത് ഓ മുആദേ, നിങ്ങൾ മുഖേന അല്ലാഹു തആല ഒരൊറ്റ മനുഷ്യനെ സന്മാർഗത്തിലാക്കിയ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. അമേരിക്കയുടെ ഭരണം കിട്ടുന്നതിനേക്കാൾ ലോകം മുഴുക്കെയുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഖൈറായ കാര്യം നിങ്ങൾ മുഖേന ഒരാൾ സന്മാർഗത്തിലകലാണ് മുആദേ. അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് വേണ്ടിയുള്ള യാത്ര, നമ്മളിവിടെ ദേവ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. ദേവ എന്ന് പറഞ്ഞാൽ പ്രബോധനമാണ്, ഇസ്ലാം ദീൻ. എങ്ങനെയാണ്, എവിടെയാണ്, എത്രയാണ്, എപ്പോഴാണ്, ആരോടാണ് എന്നെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ദേവ പ്രവർത്തനം, പ്രബോധന പ്രവർത്തനം. ആ പ്രവർത്തനമാണല്ലോ ദേവ കോളേജിലെ കുട്ടികൾ പഠിക്കുന്നത്. അതിനവർക്ക് അക്കാഡമിക് വിദ്യാഭ്യാസം വേണം. കാലോചിതമായി സംഗമി അവർക്ക് സംവദിക്കാൻ കഴിയണം. അതേസമയത്ത് അക്കാഡമിക് വിദ്യാഭ്യാസത്തെക്കാളെല്ലാം ഒരു മനുഷ്യൻ്റെ പവറ്, അതേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് ആ കിതാബിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും അതാ മുശാവറ അംഗങ്ങളായ പണ്ഡിതന്മാരോട് ഇന്ന് സുൽത്താനുൽ ഉലമ പറഞ്ഞു, ആ ഇഹ്യാ ഉലൂമുദ്ദീൻ വല്ലാത്ത കിതാബാണ്,
ദീനിന്റെ വിവരങ്ങൾ സജീവമാക്കുന്ന ഗ്രന്ഥമെന്നല്ലേ അതിന്റെ പേര്. ആ ദീനിന്റെ ഇൽമു പഠിക്കുക. അതിന്റെ മേലെ ഒരു ഐഎഎസുമില്ല, ഐപിഎസുമില്ല, അതിന്റെ മേലെ ബഹുമാനമുള്ള ഒന്നുമില്ല. മൈയുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ദീനിന്റെ അറിവ് അതല്ലേ അൽ മുഈദി ലിത്തഫഖിഹി ഫിദ്ദീൻ മനിഖ്താറഹു മിനൽ ഇബാദ്. ഫതുൽ മുഈദിന്റെ തുടക്കം തന്നെ ആ ദീനിൽ വിവരം നേടുന്നതിന് അല്ലാഹു സെലക്ട് ചെയ്തവർക്ക് മാത്രമാണ് ഭാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദേവാ കോളേജിലെ വിദ്യാർത്ഥികൾ, അതുപോലെ ദർസിലെ വിദ്യാർത്ഥികൾ, അവരെ മനസ്സിൽ വേണം ഏറ്റവും ഉന്നതമായതിന് അല്ലാഹു ഞങ്ങളെ തിരഞ്ഞെടുത്തു. അല്ലാഹുവേ ആ ദീനിന്റെ ഇൽമു ധാരാളം ഞങ്ങൾക്ക് തരണം എന്ന് മനസ്സിന്റെ ഉള്ളിൽ അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ നന്നായി ഇൽമുമായി ബന്ധപ്പെടണം. നമ്മുടെ സമയം വാട്സപ്പിലായി പോകരുത്, നമ്മുടെ സമയം ഫോണിലായി പോകരുത്, നമ്മുടെ സമയം പത്രത്തിലായി പോകരുത്. പത്രങ്ങളിലും അതുപോലെ ചാനലുകളിലുമൊക്കെ ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഇങ്ങനെ നടക്കും, അഥവാ പലതും നടക്കും, സമരങ്ങൾ നടക്കും, അതേ അറസ്റ്റീലുകൾ നടക്കും, അല്ലാത്തത് നടക്കും. നമ്മളെ ചിന്ത ദീനിന്റെ ഇൽമിൽ തന്നെ പിടിച്ചു കെട്ടണം മുതഅല്ലിമീങ്ങൾ. അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം റബ്ബ് തരും. അതിനു വേണ്ടി ഇൽമു തന്നെ നമ്മൾ പ്രസക്തി കാണണം. ഇരിക്കട്ടെ, അങ്ങനെ നമുക്ക് ഇൽമു ലഭിച്ചാൽ ഓരോ സന്ദർഭത്തിലും അനുയോജ്യമായ വിഷയം, അനുയോജ്യമായ വിധം ഇൽമിൽ പരിപൂർണതയുള്ളവർക്ക് ആ നിലക്ക് ദീനീ പ്രബോധനം നടത്താൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആണെന്ന് ഞാൻ ഓർക്കുന്നു, സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം, വിളിച്ച് അങ്ങനെ പ്രത്യേകം ശ്രദ്ധ ക്ഷണിച്ച് അവസാനം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ സ്വർഗത്തിൽ കടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ഇൽമാണ്, വലിയ ബൃഹത്തായ ഇൽമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വമാണ്. അതിന്റെ മഹത്വം പറയാൻ പറഞ്ഞാൽ തീരൂലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരുപാട് തെറ്റുകൾ വന്നുപോയ ഒരു വ്യക്തി ആ തെറ്റിന്റെ ഭാരം കൊണ്ട് നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗം അത് തൂങ്ങുന്നില്ല, തിന്മ കൂടുതൽ. അപ്പോൾ യജമാനനായ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന തൗഹീദിന്റെ കലിമത്ത് അതാണല്ലോ നമ്മൾ മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ചൊല്ലുന്നത്. അതുതന്നെയല്ലേ ഹദാദ് റാത്തീബിലും 9 തവണ ചുരുങ്ങിയത് ചൊല്ലുന്നത്. അത് തന്നെയല്ലേ നിസ്കാരത്തിന് ശേഷം 10 തവണ ചൊല്ലൽ സുന്നത്തുണ്ടെന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതാണല്ലോ ഖൈറുമാ ഖൽതു അനവൻ നബിയൂന മിൻ ഖബലി. എല്ലാ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായ വാക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ. അത് കൊണ്ടുവന്ന് നന്മയുടെ തുലാസിൽ, മോമിനായ മനുഷ്യന്റെ തുലാസിൽ വെക്കുമ്പോൾ അവന്റെ നന്മക്ക് വല്ലാത്ത തൂക്കം കിട്ടിപ്പോയി, അവൻ രക്ഷപ്പെട്ടുപോയി. ആ ദിക്റാണ് നമ്മുടെ മുൻഗാമികളായ ആരിഫീകളും സാലിഹീകളും മൗലിയാക്കളും ഒക്കെ നമ്മെ കൊണ്ട് ധാരാളം ചൊല്ലിപ്പിച്ചത്, എപ്പോഴും ചൊല്ലേണ്ടത്. മരണപ്പെട്ടവരുടെ പേരിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലിയാൽ അവർക്ക് നരകത്തിൽ മോചനമുണ്ടെന്ന് വരെ ചില അസറുകളിൽ കാണാൻ കഴിയും.
അതിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഏർപ്പാടുകളെ ചോദ്യം ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറയുന്ന ഇബ്നു തൈമിയയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫതാവയിൽ അദ്ദേഹം പറഞ്ഞില്ലേ, 70,000 ചൊല്ലിയാലും അതിൽ കൂടുതൽ ചൊല്ലിയാലും കുറച്ച് ചൊല്ലിയാലും ഹരീതങ്ങനെ വന്നാലും വന്നില്ലെങ്കിലും അത് മരിച്ചവർക്ക് ഫലം കിട്ടുന്നത് തന്നെ, അതിൽ സംശയമില്ല. ഓ സുഹൃത്തുക്കളെ, ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ വചനത്തിന്റെ ബഹുമാനം, ആ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയൂലല്ലോ. ആ ബഹുമാനമാ പറഞ്ഞു കൊടുത്തത്, ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവൻ സ്വർഗത്തിൽ കടന്നു. മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഫല ഉബസ്സിറുന്നാസ്, ഞാൻ ജനങ്ങളോട് പോയി ഈ വലിയ ബഹുമാനം സന്തോഷ വാർത്ത പറയട്ടെ, ഓ നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ബഹുമാനമല്ലേ അത്, അതിനാൽ സ്വർഗത്തിൽ കടക്കുമെന്ന് വലിയ സന്തോഷമല്ലേ, അതങ്ങ് പറയട്ടെ എന്ന് ചോദിക്കുമ്പോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, അത് നിങ്ങൾ പറയണ്ട. എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട ബഹുമാനം പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് ഏർപ്പെടുത്തുകയാണോ, അതിന് പരിധി വെക്കുകയാണോ? അല്ല അല്ല, അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നു. ഇതൻ എത്തക്കിലൂ, നിങ്ങളത് പോയിട്ട് പുറത്ത് എല്ലാവരോടും പറഞ്ഞാൽ ആ കേൾക്കുന്ന ജനങ്ങളിൽ കൂടുതൽ അറിവില്ലാത്തവരുണ്ടാകും. ആ അറിവില്ലാത്ത ചിലർ വിചാരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് കടന്നു എന്നല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കള്ളുടിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ ദീന് നശിച്ചു പോകാനും കാരണമാകും. അതുകൊണ്ടത് പുറത്തങ്ങനെ പോയി പറയണ്ട. അപ്പൊ സുഹൃത്തുക്കളെ, ദഅവത്തിന്, ഇസ്ലാമിക പ്രബോധനത്തിന്, ദീനിന്റെ അറിവ് പറയുന്നതിന്, ബഹുമാനം പറയുന്നതിന്, അതിനെല്ലാം ചിട്ടകളുണ്ട്, നയങ്ങളുണ്ട്. എവിടെ പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, അതിനൊക്കെ ഇസ്ലാമിൽ നയരീതികളുണ്ട്. ആ നയരീതികൾ സ്വീകരിക്കണമെന്നതാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഹദീസ് അത്തരത്തിലുള്ള വിവരണം നടത്താൻ വേണ്ടി കൊണ്ടുവന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ദഅവാ കോളേജിലെ വിദ്യാർത്ഥികൾ അവർ നന്നായി ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പഠിക്കണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഉസ്താദുമാരെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ നൂറ് പ്രകാശം ലഭിക്കുന്ന, ബറക്കത്ത് ലഭിക്കുന്ന കേന്ദ്രങ്ങളാണ്. ഒരിക്കലും ഉസ്താദുമാരെ ആക്ഷേപിക്കുന്നവരിലോ ഉസ്താദിനെ വിട്ട് ചിന്തിക്കുന്നവരിലോ നമ്മൾ ആരും പെട്ടുപോകരുത്. അതോടെ ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. അതൊക്കെ ഇമാമിങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ സൈനുദ്ദീൻ അൽ മഅബരി റളിയല്ലാഹു അൻഹു അദ്ഖിയായിൽ മുതഅല്ലിമീങ്ങൾ ഉപദേശിച്ചത് എന്താണ്? അതെ, അവിടുന്ന് ഉപദേശിച്ചത് എന്താണ്? വസ്തഫ്സീരിൽ ഉസ്താദവത്ത് റുക്ക് മാബദ ലിബദീ ഫഹ്മിക മിൻ കിതാബിൻ ഫസ്അല. എന്തൊരു ഉപദേശമാണ്! പഠിക്കുന്ന മക്കളെ, ഓ വിദ്യാർത്ഥികളെ, ഏതാളും ഉസ്താദിന് മുമ്പിൽ എപ്പോഴും വിദ്യാർത്ഥി തന്നെയാണ്, ശിഷ്യന്മാർ. എന്താണ് ഉപദേശം? വസ്തഫ്സീരിൽ ഉസ്താദ, ഉസ്താദിനോട് വിശദീകരണം ചോദിക്കണം, വേറെ ആരോടൊന്നും പോയി ചോദിക്കരുത്. കാരണം അത് ചോദിക്കുന്നവൻ ചിലപ്പോൾ നിങ്ങളെ പറ്റി വിവരമുള്ളവനാവില്ല. ഒരു കുടുംബ ഡോക്ടർ, ആ കുടുംബ ഡോക്ടർ പറയണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ വേണ്ടേ? കുടുംബ ഡോക്ടർക്കാണ് ഇവൻ്റെ പ്രഷറും ഇവൻ്റെ ഷുഗറും ഇവൻ്റെ ശാരീരിക അവസ്ഥയും എല്ലാം അറിയുന്നവൻ ഫാമിലി ഡോക്ടറാണ്. ആ ഫാമിലി ഡോക്ടർ പറയണം ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അപ്പൊ മെഡിക്കൽ കോളേജിൽ പോകാം. അല്ലാതെ ആദ്യം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ അവിടെയുള്ള ഡോക്ടർക്ക് ഇവന്റെ നേരത്തെ ഉള്ള റിസൾട്ട് ഒന്നും അയാൾക്കറിയില്ല, സമയം കുറെ പിടിക്കും ചികിത്സ നടക്കണമെങ്കിൽ തന്നെ.
അതാണ് നീ കിതാബ് നോക്കുമ്പോ ആ കിതാബ് സംഗതികൾ കാണുന്നു. അതാണെങ്കിലോ അത് നിങ്ങളെ മുൻഗാമികളായ ആലിമീങ്ങൾ ചെയ്തതിനെതിരാണ്, മുൻഗാമികളായ ഉസ്താദുമാരെ കാണിച്ചു തന്നതിനെതിരാണ്, നമ്മളെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നതിനെതിരാണ്. കിതാബിൽ ഇങ്ങനെ ഇബാറത്ത് കാണുന്നു. അങ്ങനെ വരുമ്പോൾ നീ എന്ത് വേണം? വസ്തഫ്സീരിൽ ഉസ്താദ വതുറുക് മബദ ലിബദി ഫഹ്മിക മിൻ കിതാബിൻ വസല. ആ കിതാബിൽ നീ പ്രഥമ ദൃഷ്ടിയാ കാണുന്ന ആശയമുണ്ടല്ലോ, അതെന്താണ് ഉസ്താദെ ഈ പറഞ്ഞത്? എന്താണ് അതിൻ്റെ വിവരണം? അതിനെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്ത് വിശദീകരണം ഉണ്ടാകും, അതുപോലെ വേറെ ഒരാൾ അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ടുണ്ടാകും, അതൊന്നും നീ ഇവിടെ കാണൂല. അതുകൊണ്ട് അത് കണ്ട ഉസ്താദുണ്ടല്ലോ, ആ ഉസ്താദിനോട് വിശദീകരണം ചോദിക്കണം. ഇനി ഉസ്താദിന് അതിൻ്റെ വിശദീകരണം പെട്ടെന്ന് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉസ്താദിനോട് ചോദിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേ വസല ചോദിക്കാൻ മടിക്കരുത്. പെട്ടെന്നൊന്ന് കാണുമ്പോൾ ഇതുവരെ നടന്നതൊക്കെ മോശമാണ്, ഉസ്താദുമാർ ചതിച്ചതാണ്, മുൻഗാമികൾ ചതിച്ചതാണ് എന്ന ബിദഅത്തുകാരുടെ ചിന്ത മനസ്സിൽ വന്ന് കൂടരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നല്ല ദഅവത്ത് നടത്താൻ യോഗ്യതയുള്ള പണ്ഡിതന്മാർ ധാരാളമായി വളർന്നു വരണം. കിതാബിൽ നല്ല ദഖലുള്ളവർ വേണം. നന്നായി ഏത് വിഷയവും സമർത്ഥിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാര് വേണം. നമ്മുടെ ദർസുകളിലും നമ്മുടെ ദഅവാ കോളേജിലുമൊക്കെ അങ്ങനെയുള്ള നല്ല ബുദ്ധിയുള്ള മക്കൾ വളരണം. അള്ളാഹു നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അതേ നിലക്ക് ഉയർത്തി വളർത്തി പുരോഗമിപ്പിച്ച് നിലനിർത്തി തെരുമാറാകട്ടെ. അത് സ്ഥാപിച്ചവർക്ക്, അതിന് അധ്വാനിച്ചവർക്ക്, വിദേശത്തും നാട്ടിലുമൊക്കെ അതിന് സഹായിച്ചവർക്ക് എല്ലാവർക്കും റബ്ബ് സ്വർഗപ്രവേശം നൽകട്ടെ. ഞാൻ ചുരുക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് പോകും. മഹാനായ മുഅദ്ദിറുദിയല്ലാഹു അൻഹുവിനെ ദൈവത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഓ മുഅദേ, നിങ്ങൾ തിരിച്ചു വരുമ്പോ എന്നെ കാണൂല കേട്ടോ. നിങ്ങൾ എൻ്റെ ഖബറിന്റെ സമീപത്ത് വരും. മുഅദ്ദിറുദിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. ആ സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നമ്മളെ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഓർമ്മയിൽ വേണം. എന്താണ് അവിടുന്ന് പറയുന്നത്? ഞാനുമായി ഏറ്റവും അടുത്ത ആൾക്കാരാണ്, അതേ ഞാനുമായി ഏറ്റവും അടുത്തവൻ ഏറ്റവും തഖ്വയുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുന്നവരാകണം, അള്ളാഹു വിരോധിച്ചത് ഒഴിക്കുന്നവരാകണം. തഖ്വയുടെ അടിത്തറ അടിസ്ഥാനം, തഖ്വയുടെ ഉത്ഭവ കേന്ദ്രം അത് മനുഷ്യന്റെ മനസ്സാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് തന്നെ എവിടെയാണ്? ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല, ഇൻസൾട്ട് ആക്കൂല, പരിഹസിക്കൂല, ചീത്ത വിളിക്കൂല. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൈയൊഴിക്കൂല, വേറൊരു മുസ്ലിമിന്റെ അഭിമാനം പീച്ച് ചീന്തൂല. മറിച്ച് മുസ്ലിം മുസ്ലിമിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച് സഹോദരന്മാരായി വർത്തിക്കും. ഈ അരീത് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറയുന്നത്. അപ്പൊ മനസ്സിൽ അഹങ്കാരം പറ്റൂല, ഞാനൊരു വലിയവനാണെന്ന ചിന്ത പറ്റൂല, മറ്റുള്ളവർ നിന്ദ്യന്മാരാണെന്ന ആലോചന പറ്റൂല, അസൂയ പറ്റൂല.
വൈരാഗ്യം പറ്റൂല, വിദ്വേഷം പറ്റൂല. നമ്മളെ എത്ര ചീത്ത പറഞ്ഞവനാണെങ്കിലും എത്ര തന്നെ കല്ലെറിഞ്ഞവനാണെങ്കിലും അതാ എല്ലാവരും ഒന്ന് നന്നായി കാണണം, എല്ലാവരും ഒന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയല്ലാതെ നമ്മുടെ ശരീരത്തിനൊരു മഹത്വം തോന്നുകയോ നമ്മളൊരു വലിയവനാണെന്ന തോന്നല് വരികയോ ചെയ്യരുത്. മറിച്ച് എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാകണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഏറ്റവും അടുത്തവർ, ഏറ്റവും തഖ്വയുള്ളവരാണ്. അതോടുകൂടെ കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം മുറിക്കുന്നവൻ അല്ലാഹു സ്വർഗം കൊടുക്കൂല. അറഫ ദിനം വരുന്നുണ്ട്. അറഫ ദിനം നമുക്കറിയാം, ദുൽഹജ്ജ് 9 അറഫ ദിനം. മക്കയിൽ അതാ അറഫ ദിനം വരുന്നത്, അതാ വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും. നമ്മുടെ നാട്ടിലോ അത് 9 അപ്പോൾ ബിദഅത്തുകാരൻ ചിലപ്പം വന്ന് സംശയം ഉണ്ടാക്കും, അറഫന്റെ നോമ്പെടുക്കണ്ടത് ചൊവ്വാഴ്ചയല്ലേ, കാരണം മക്കയിൽ അറഫ അന്നല്ലേ. അങ്ങനെ ഒരുത്തൻ വന്നാൽ അവനോട് ചോദിക്കണം, ചെറുപ്പക്കാരെ മക്കയിലെ സമയത്ത് ഇവിടെ നോമ്പെടുക്കാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ അത്താഴം കഴിക്കൽ നിർത്തേണ്ടത് രാവിലെ 8:30 കാരണം അപ്പോഴേ അവിടെ സുബിയാകൂ. അതുപോലെ ഞാൻ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് ക്ലിപ്പാക്കണ്ട ഓ സുഹൃത്തുക്കളെ. അതുപോലെ നോമ്പ് തുറക്കേണ്ടത് രാത്രി ചിലപ്പോൾ 9 കാരണം അപ്പോഴേ അവിടെ മഗ്‌രിബാവും. അപ്പം മക്കയിലെ സമയം നോക്കിയാണോ ഇവിടെ നോമ്പെടുക്കേണ്ടത്? മക്കയിലെ സമയം നോക്കിയാണോ ഇവിടെ നിസ്കരിക്കേണ്ടത്, സുബിഹി നിസ്കരിക്കേണ്ടത്? ഈ വിവരമില്ലാത്ത ബിദഅത്തുകാരൻ വന്ന് നമ്മുടെ ദുൽഹജ്ജ് 9 നോമ്പ് അറഫ നോമ്പ് കല്ലത്താക്കാൻ വരുമ്പോൾ അവന് നല്ല മറുപടി കൊടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ യുവാക്കൾ വളരണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, അവനെ പറഞ്ഞതനുസരിച്ച് അമേരിക്കക്കാരൻ രാത്രി നോമ്പെടുക്കേണ്ടി വരും, കാരണം മക്കയിൽ പകലാകുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കും. ആ സമയത്താണോ അമേരിക്കക്കാരൻ നോമ്പെടുക്കേണ്ടത് എന്ന് ചോദിക്കാനുള്ള ബുദ്ധിയും വിവരവും നമുക്കുണ്ടാകണം ഓ സുഹൃത്തുക്കളെ. എന്നാൽ ഒന്നുകൂടി പറയട്ടെ, ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസം നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് കേട്ടോ. കാരണം അത് യൗമുത്തർവിയത്താണ്. ദുൽഹജ്ജ് 8 നോമ്പ് സുന്നത്തുണ്ട്, ദുൽഹജ്ജ് 9 നോമ്പ് സുന്നത്തുണ്ട്. ദുൽഹജ്ജ് 9 നോമ്പ് അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷവും വരുന്ന ഒരു കൊല്ലത്തെ ദോഷവും പൊറുക്കാൻ മാത്രം പര്യാപ്തമാണെന്ന് നമ്മെ പഠിപ്പിച്ചത്. ആ മഹത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. ദുൽഹജ്ജ് മാസം അതൊരു വല്ലാത്ത പുണ്യമാസമാണ്. വൽ ഫജ്രി വലയാലിൻ അശർ ആനായ ടിടി ഉസ്താദിന്റെ വിയോഗം ഈ ദുൽഹജ്ജ് 7 സുഹൃത്തുക്കളെ. വൽ ഫജ്രി വലയാലിൻ അശർ 7 ഞാൻ ആ സൂറത്ത് നാദാപുരത്ത് വെച്ച് ഒരു വർഷം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ കിട്ടും. അവിടെ ഞാൻ വിശദമായി അതിന്റെ തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. വലയാലിൻ അശർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 അതുപോലെ ദുൽഹജ്ജ് 10 അങ്ങോട്ടുള്ള രാഹുകൾ അതും വലിയ മഹത്വമുള്ള ദിനങ്ങളാണ്. അതേ സുഹൃത്തുക്കളെ, ഈ ദുൽഹജ്ജ് മാസം മൊത്തത്തിൽ തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന പവിത്ര മാസങ്ങളിലൊന്നാണ്. ആ പവിത്ര മാസങ്ങളിൽ നോമ്പിന് പ്രത്യേകം പുണ്യമുണ്ട്. ദുൽഹജ്ജ് 10, 11, 12, 13 ആ 4 നോമ്പ് ഹറാമാണ്. കാരണം അത് നമ്മുടെ ആഘോഷ ദിവസങ്ങളാണ്, പെരുന്നാൾ ദിനങ്ങളാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ അനുസ്മരിക്കുകയാണ് 2-3 മഹാന്മാരെ. അരണത് ലാ ഉഖസ്മു ബിഹാദൽ ബലദി വ അൻതഹില്ലും ബിഹാദൽ ബലദി വ വാലിദിം
വലത് ഖുർആനിൽ അല്ലാഹു തആല അദാ വാലിദ് ബാപ്പ എന്ന് പ്രയോഗിച്ചില്ലേ? അതിന്റെ തഫ്സീറിൽ ആദൻ നബിയെ കാണാം, അതിന്റെ തഫ്സീറിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നബി തങ്ങളെ ഉപ്പാപ്പമാരാണ്. ആ ഉപ്പാപ്പമാരെ പ്രത്യേകം അനുസ്മരിക്കുന്ന ദിനങ്ങളാണ്. അവരെ അനുസ്മരിക്കാതെ ഒരു മുസ്ലിമിന് ഉദ്ഹിയെ തറുത്ത് കൊടുക്കാൻ പറ്റുമോ? മരണപ്പെട്ടവരെ ഓർമ്മിച്ചുകൊണ്ട് മാംസം കൊടുത്തൂടാ, അതേ കുട്ടനാർത്തൂടാ എന്ന് പറയുന്നവൻ ആലോചിക്കണം അവന്റെ ഉദ്ഹിയത്തെങ്ങനെ ശരിയാകും. ആ ഉദ്ഹിയെ തറുക്കുന്നത് തന്നെ രണ്ട് മഹാന്മാരെ പ്രത്യേകം അനുസ്മരിച്ചല്ലേ? ഒട്ടകം ജീവനോടെ കൊടുത്ത ഉദ്ഹിയ തകുല, കുട്ടനെയോ ആട്ടിനെയോ ജീവനോടെ കൊടുത്ത ഉദ്ഹിയ തകുല. കാരണം അത് ഭക്ഷണമല്ല, അത് മൃഗമാണ്. ഭക്ഷണമാകണമെങ്കിൽ അത് അറുക്കണം, അറുത്താലേ ഭക്ഷണമാകൂ. അതേ അറുത്താലത് ഭക്ഷണമാണ്, ചത്താലത് നജസാണ്. അറുത്താലത് ഭക്ഷണമാണ്, അറുത്തില്ലെങ്കിൽ അതൊരു താഹിറായ ജീവിയാണ്. ആ ജീവിയെ അറുത്ത് ഭക്ഷണമാക്കി കൊടുക്കണം. ഭക്ഷണം പാകം ചെയ്യണമെന്നില്ല, പാകം ചെയ്ത് കൊണ്ട് കൊടുക്കൽ നല്ലത് അഖീഖത്തിന്റെ മാംസമാണ്. ഉദ്ഹിയത്തിന്റെ മാംസത്തിന് അത് ആവശ്യമില്ല. ആ ഉദ്ഹിയത്ത് ലോകം മുഴുക്കെ അറുത്ത് മുസ്ലിമീങ്ങൾ കൊടുക്കുമ്പോ ഈ രണ്ട് മഹാന്മാരെ അനുസ്മരിക്കപ്പെടുകയല്ലേ? ആ വലിയ പുണ്യമുള്ള ദിനങ്ങൾ, ആ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു തആല അതിന്റെ ബറക്കത്തുകളൊക്കെ നമുക്ക് നൽകട്ടെ. നമുക്കും പലതവണ ജീവിതത്തിൽ ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുഹരിമായി നമ്മെ വിട്ടുപിരിഞ്ഞ ടിടി ഉസ്താദിനും നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സ്വർഗം നൽകട്ടെ. ആദ്യമായി ഹജ്ജിന് പോയത് നമ്മുടെ മരണപ്പെട്ടു പോയ ചെമ്മാട് സിദ്ദീഖ് ഹാജി, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിന്റെ വലിയ സഹായത്തോടെയാണ് ഞാൻ ആദ്യമായി ഇന്ത്യ വിട്ട് പുറത്തു പോയത്, ഹജ്ജിന് പോയത്. അദ്ദേഹത്തെ ഓർമ്മ വന്നു എനിക്ക്. നല്ല കാര്യം ചെയ്യുന്നവർ എന്നും ഓർമ്മിക്കപ്പെടുന്നു. മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവർ, ആലിമീങ്ങളെ പ്രിയം വെക്കുന്നവർ, ആലിമീങ്ങളുടെ പിന്നിൽ അടിയുറച്ചെന്ന് ദീനീ ഖിദ്മത്തുകളിൽ പങ്കാളികളാകുന്നവർ, എസ് ഒ എസിന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, എസ് എം എയുടെ പ്രവർത്തകർ, എസ് എസ് എഫിന്റെ പ്രവർത്തകർ, സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകർ, വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തകർ, അവരെല്ലാം എന്നും അനുസ്മരിക്കപ്പെടും. അല്ലാഹു തആല നമ്മുടെ കൂടെ പ്രവർത്തിച്ച് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. ഓ സഹോദരന്മാരെ, ഞാൻ ചുരുക്കുന്നു, ആ മഹത്തായ ദിനങ്ങൾ, ആ മഹത്തായ രാത്രികൾ മുത്തഹല്ലിബീങ്ങൾ നന്നായി ഇബാദത്തുകൾ ചെയ്യണം. അറഫന്റെന്ന് ജമാഅത്ത് കിട്ടാത്ത മുത്തഹല്ലിമായി പോകരുത്. അറഫന്റെ ദിവസം നാട്ടുകാരെല്ലാം പള്ളിയിൽ, ജമാഅത്തിന് മുത്തഹല്ലിമിന് നേരം കിട്ടിയില്ല, അങ്ങനെ ആയി പോകരുത്. വക്കദാ ഇദാ തറക സലാത ജമാഅ മിൻ ഗൈരി ഉദ്രിൻ ബൽ ബി അയ്യത കാസലാ. ആഖിറത്തിന് വേണ്ടി പഠിക്കാതെ ദുനിയാവിന് വേണ്ടി പഠിക്കുന്ന മുത്തഹല്ലിമിന് ജമാഅത്ത് വില ഉണ്ടാവൂല, റവാത്തിബ് സുന്നത്തിന് വില ഉണ്ടാവൂല. എല്ലാ ദിവസവും ഹജ്ജാദ് പോകലുണ്ട്, പിന്നെ വലിയ പെരുന്നാളിന് വേണ്ടി ദേർസ് നിർത്തി, കോളേജ് നിർത്തി, പിന്നെ നല്ല ബഹുമാനമുള്ള രാത്രിയാണ്, ബഹുമാനമുള്ള പകലാണ്. എന്തിനാ നിർത്തിയത്? നന്നായിട്ട് ഇബാദത്തെടുക്കാൻ വേണ്ടി നിർത്തിയതാ. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ അജ്ജാദി തന്നെ നിർത്തി, നമ്മളൊരു വിരുദുൽ ലതീഫ് നിർത്തി, നമ്മളെ ഖുർആൻ ഓതലായി രാവിലെ അരമണിക്കൂർ അതും നിർത്തി. അങ്ങനെ ആകരുത് മുത്തഅല്ലിമീങ്ങളെ, നമ്മൾ ഇഖ്ലാസോടെ പടച്ച റബ്ബിൻ്റെ ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാകണം. പുണ്യദിനങ്ങളിൽ പുണ്യകർമ്മങ്ങളിൽ ലയിക്കണം നാം. അത് വെറും മുത്തഅല്ലിമീക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടതാ. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ച ഉസ്താദ് നാട്ടിൽ പോയാൽ സുബ്ഹാനല്ലാഹ്, അന്ന് ഹദാദിനൂടാത്ത മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇവിടെ ഒന്നും അങ്ങനത്തെ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവില്ല, നല്ല ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളായിരിക്കും. എന്നാലും പള്ളിയിലൊന്നൊരൊക്കെ മോശമായിട്ടൊന്നല്ലല്ലോ ഇത്തക്കുള്ളതെന്ന് പറയല്, ഇത്തക്കൊണ്ടോ സുഖത്തിയണ്ടേ? അത് മുഴിയാറെ കടപ്പാടാ. അതുപോലെ ബാധ്യത നിർവഹിക്കുകയാണ്.
ഓ സഹോദരന്മാരെ, നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് ഈ ദിനങ്ങൾ ധന്യമാക്കണം. നോമ്പെടുക്കണം, ഖുർആൻ ഓതണം, തക്ബീർ ചൊല്ലണം. തക്ബീർ വലിയ പുണ്യമുള്ള അമലാണ്. അത് ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് തുടങ്ങണം. പക്ഷെ എപ്പോഴും വേണ്ട. പിന്നെ കന്നുകാലികളെ കാണുമ്പോൾ, ആട്ടിനെ, പശുവിനെ, ഒട്ടകത്തെ, പോത്തിനെ, അങ്ങനെയുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ ഒരു തക്ബീറെങ്കിലും അങ്ങ് ചൊല്ലിയേക്കണം. പിന്നെയോ, പിന്നെ നമുക്കറിയാം, അറഫ ദിവസം സുബിഹിന്റെ ശേഷം മുതൽക്ക് അയ്യാമുത്ത ശരീഖ് 13-ന്റെ അന്നത്തെ അസറിന്റെ ശേഷം വരെ എല്ലാ ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലണം. അത് പ്രത്യേകം പുണ്യമാണ്. അതിൻ്റെ പുറമേ ദുൽഹജ്ജ് 10-ന്റെ അന്നത്തെ മഗ്രിബ് മുതൽക്ക് പിറ്റേ ദിവസം നമ്മൾ അതാ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീർ ചൊല്ലുന്നത് വരെ നമ്മൾ തക്ബീർ അടിക്കടി ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യാനുള്ള പുണ്യകർമ്മങ്ങളാണ്. മഹത്വമുള്ള ദിവസങ്ങളിൽ അത് നമ്മൾ പ്രവർത്തിക്കുന്നവരാകണം. ഞാൻ എൻ്റെ വിഷയം ചുരുക്കട്ടെ. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദൈവത്തിന് വേണ്ടി അയക്കുമ്പോൾ അവിടുന്ന് വലിയ പ്രചോദനം നൽകി അയക്കുന്നു. അവിടുന്ന് പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? നിങ്ങളിൽ ഞാനുമായി ഏറ്റവും അടുപ്പുള്ളവൻ ഏറ്റവും തഖ്വയുള്ളവനാണ്. കേട്ടോ, അറഫ ദിനം അസറിന്റെ ശേഷം വല്ലാത്ത പുണ്യമുള്ള സമയം, സർവഹാജിമാരും പൊട്ടിക്കരയുന്ന സമയം, അള്ളാഹുവിനോട് കരഞ്ഞു പറയുന്ന സമയം, ലക്ഷക്കണക്കിന് ആളുകൾ റബ്ബ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയം, ഇബിലീസ് തലയിൽ മണ്ണും വാരി എറിഞ്ഞു പോകുന്ന സമയം. ഇബിലീസ് അത്രത്തോളം നിന്ദ്യനായി, വേറെ ഒരിക്കലും കണ്ടിട്ടില്ല, കാണൂല. കാരണം ഈ തെറ്റുകൾ മുഴുവനും ചെയ്യിപ്പിച്ചിട്ട് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുത്ത് പറഞ്ഞേക്കുമ്പോ ഇബിലീസിന്റെ വേദന പറയണ്ട. ആ വല്ലാത്ത പുണ്യമുള്ള സമയമാണ് അസറിന്റെ ശേഷം. ആ അസറിന്റെ ശേഷം റബ്ബിന്റെ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ നോക്കൂ. ആ സമയത്ത് ഖുർആൻ ഓതാൻ നോക്കൂ, ദിക്റു ചൊല്ലാൻ നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഓ സഹോദരന്മാരെ, ആ നിലക്ക് നമ്മൾ ആ ദിക്റുകൾ ചൊല്ലുക, മറ്റ് ദിക്റുകൾ ചൊല്ലുക, അങ്ങനെ നമ്മൾ വളരെ നന്നായി ദീനിൻ്റെ ഖിദ്മത്തിലും ദീനിൻ്റെ പ്രവർത്തനത്തിലും തഖ്വയിലുമായി ജീവിക്കണമെന്ന് എല്ലാവരോടും എന്നോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞവരാകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. ആരോടുമുള്ള വാശിക്കുമാകരുത്. ആരോടും പക തീർക്കാനാകരുത്. ആരെങ്കിലും നിന്ദിക്കാനാകരുത്. ഇനി അഥവാ നമ്മെ ആരെങ്കിലും നിന്ദിച്ചാലോ, നമ്മെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ, അതാ അവിടെയെല്ലാം അതിൽ ലഘുവാണെന്ന് മനസ്സിലാക്കി അഇറിദു അനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹ്, ഞാൻ നേരത്തെ പ്രസംഗിക്കുമ്പോൾ 1926 ജൂൺ 26-നാണ് സമസ്ത സ്ഥാപിച്ചത്. ഞാൻ പറയുമ്പോൾ 2026 ജൂൺ 26 എന്ന് പറഞ്ഞുപോയിന്ന് ഒരാൾ ഓർമ്മിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ കൊടുക്കട്ടെ. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ 98-ാമത്തെ സ്ഥാപക ദിനം എന്നറിയുന്നത് ഇക്കൊല്ലം സ്ഥാപിച്ചു തന്നെ ഉണ്ടാവില്ല എന്ന് തിരിയാത്ത ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ, മനസ്സിലാകാതിരിക്കുമല്ലോ. പിന്നെ വാക്കിലൊക്കെ ചിലപ്പോൾ പണ്ടാരോ പറഞ്ഞിരുന്നു, എന്ത് പുഴയിലെ നാവും വായിലെ തോണിയും എന്ന്. അയാൾ പറയാൻ വിചാരിച്ചത് വായിലാവും പുഴയിലെ തോണിയും എന്നാണ്. അത് ചിലപ്പോൾ പിടിച്ച പോലെ കിട്ടൂല. അങ്ങനെയപ്പോൾ തോണി അപകടത്തിൽ കുട്ടി മരണപ്പെട്ടിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തട്ടെ.
സുഹൃത്തുക്കളെ ചിലപ്പം പിടിച്ച പോലെ കിട്ടൂല, വിചാരിച്ച പോലെ ആവില്ല, ചിലപ്പോൾ ചില വാചകങ്ങൾ അങ്ങനെ ആർക്കും സംഭവിച്ചു പോകും. പക്ഷെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ജാതി അഹൃസമാന, ഒരു സത്യസന്ധതയില്ല, ഒരു സത്യസന്ധതയില്ല, ഒക്കെ എവിടെ ഉണ്ടൊരു വാക്കിൽ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടാനും അത് എടുത്ത് ക്ലിപ്പാക്കി ഒട്ടാകെ പ്രചരിപ്പിക്കുന്ന ഒരു പണിയില്ലാത്ത കുറേ കൂട്ടരുണ്ട്. അവാഹത്തിൽ അവർക്കൊക്കെ എന്തെങ്കിലും പണി കൊടുക്കട്ടെ, നല്ല പണി, അല്ലാതെ എന്താ കാരണം ഒരു പണിയില്ല ഞങ്ങനല്ലേ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, നിഅമത്താനി മഗ്ബൂലു ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാ, ആരോഗ്യമുണ്ട് ഒരു പണിയൊട്ടില്ലാരും. അങ്ങനെ വരുമ്പോൾ പല ആളുകളും അവരെ നല്ലതിന് ഉപയോഗിക്കുന്നതിന് പകരം വടക്കിന് ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല അതിൽ നമ്മളെ കാക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുകൊണ്ട് നല്ല തഖ്വയോടുകൂടെ ജീവിക്കണം. ഈ മഹത്തായ ദിനങ്ങളിൽ നമ്മൾ നല്ലവരായി ജീവിക്കണം. ഉദഹീയത്തറക്കണം. ഓരോ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഉദഹീയത്തറത്താൽ ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഫർളി സുന്നത്ത് ഇഫാ വീടും. അതുകൊണ്ട് ഒരാളെങ്കിലും ഉദഹീയത്തറക്കുന്ന നിനക്കൊരു ഷെയറെങ്കിലും ചേർന്നിട്ട് ഉദഹീയത്തറക്കണം. അതിൻ്റെ നിബന്ധനകളൊക്കെ നിങ്ങൾക്ക് എല്ലാ പുള്ളിയ ഉസ്താദ്മാരോടും ചോദിച്ചാൽ കിട്ടുന്നതാണല്ലോ. അതുകൊണ്ട് അതിലേക്കും ഞാൻ കടക്കുന്നില്ല. ഉദഹീയത്തറത്താൽ അതിൻ്റെ തോല് അത് നമ്മുടെ സാധുക്കൾക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അവരത് കൊണ്ടുപോയി വിറ്റ് കാശായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. സാധുക്കൾക്ക് നമ്മൾ ഉദഹീയത്തിൻ്റെ മാംസം കൊടുത്താലും അവർക്ക് തിന്നുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം, നമുക്ക് പറ്റൂല. സാധുക്കളല്ലാത്തവർക്ക് കിട്ടിയാൽ വിൽക്കാൻ പറ്റൂല, സ്വന്തം തിന്നാം, തിന്നാൻ പറ്റുന്നവർക്ക് തിന്നാൻ കൊടുക്കാം, എന്നല്ലാതെ വിൽക്കാൻ പറ്റൂല. സാധുക്കൾക്ക് കിട്ടിയാൽ അവർക്കത് വിൽക്കുന്നതിനും കുഴപ്പമില്ല, അത് തോലും അങ്ങനെ തന്നെ അവർക്ക് വിൽക്കുന്നതിനും കുഴപ്പമില്ല. തോല് അർത്ഥതാണല്ലോ, അതുകൊണ്ട് ആ തോല് നജസല്ല. ശവത്തിൻ്റെ തോലാണെങ്കിൽ ഊറക്കിട്ടാലേ വിൽക്കാൻ പറ്റുള്ളൂ, കാരണം അതുവരെ അത് നജസാണ്. അപ്പൊ നമ്മൾ ഇനി ഒരാൾ അർത്ഥ തോല് അയാൾ ഉറക്കിട്ടിട്ട് അയാളെ കാലിന് ചെരുപ്പുണ്ടാക്കുകയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഉറക്കിടാണ്ടുണ്ടാക്കി അവനെ നാറുമല്ലോ, അപ്പോ അതിനും കുഴപ്പമില്ല. അതേസമയത്ത് വിറ്റ് കാശാക്കാൻ പറ്റൂല, വിറ്റ് കാശാക്കാനും പറ്റൂല. അത് അറക്കുന്നവന്റെ കൂലിയായിട്ട് കൊടുക്കാൻ പറ്റില്ല, നുറുക്കുന്നവന്റെ കൂലിയായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, അത് സാധുക്കൾക്ക് കൊടുത്തേക്കണം. അത് പിന്നെ നമ്മള് ഇപ്പൊ ഞാന് ഒരു സ്ഥാപനം നടത്തുന്ന ആളാ, എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടി ടി ഉസ്താദ് എന്നെ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും സഹായിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ സ്ഥാപനം നടത്തുക. അപ്പൊ ആ സ്ഥാപനത്തിൽ എപ്പോഴും ഏത് സ്ഥാപനത്തിനും നല്ല ത്യാഗം സഹിക്കാതെ സ്ഥാപനം നടത്താൻ കഴിയില്ല. അത് നടത്തുന്നവർക്കൊക്കെ അറിയാം. സിറാജിലേക്ക് 80 ലക്ഷം രൂപയാണ് ഒരു മാസത്തിൽ വെറും ദൈനംദിന ചെലവ് ചെയ്യാൻ. ഒരു മാസത്തേക്ക് 80 ലക്ഷം രൂപ വേണം. നിങ്ങളെല്ലാം കൊടുത്തേക്കാറുണ്ട് നേർച്ച പൈസയും അതുപോലെ സംഭാവനയൊക്കെ നമ്മുടെ റിസീവർമാർ വരുമ്പോൾ. അങ്ങനെയല്ലേ ഇത് നടത്തുകയല്ല, അതെങ്ങനെ നടത്താനാ? അത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കരുത്, ഇക്കൊല്ലം കുറേ ആൾ ഉദയം തറക്കുന്നുണ്ട് കുറ്റിയാടി ഏരിയ, ആ തോലൊക്കെ സിറാജിലേക്ക് കിട്ടണമെന്ന് വിചാരിക്കരുത്. അത് സാധുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, അത് സ്ഥാപനത്തിനും വാങ്ങരുത്. അത് സാധുക്കൾക്ക് ഉള്ളതാണ്, അത് സാധുക്കൾക്ക് വിട്ടുകൊടുക്കണം. അവരെ സക്കാത്തിൻ്റെ പൈസയൊക്കെ സിറാജിലേക്ക് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ല, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അങ്ങനെ ഓരോന്നിനും അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കിട്ടണം. സിറാജിലേക്ക് വേറെ തരാൻ അള്ളാൻ്റെ ഖജനാവിൽ എത്ര ഉണ്ട്, അപ്പം നമ്മളങ്ങനെ ചിന്തിക്കണം. അതുപോലെ ഓരോന്നും ദീനിൻ്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം ഏത് കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നത്. അതിൻ്റെ നിയമം ലംഘിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മരിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടവരെ അനുസ്മരിക്കും. മാനഹ സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു ചെറിയ സംഭവം പറഞ്ഞു നിർത്തുക. സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു ഒരു വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വലിയ മഹാനാണ്, വലിയ മഹാനാണ്. പക്ഷേ സഹീഹ് മുസ്ലിമിലും അതിൻ്റെ ശറഹൊക്കെ നോക്കിയാൽ സാലിഹുൽ മുരി തങ്ങളുടെ റിപ്പോർട്ട് 100% അംഗീകരിക്കാൻ പറ്റൂല എന്നുണ്ട്. അതിൻ്റെ കാരണം മൂപ്പര് മോശമായിട്ടല്ല, മൂപ്പര് നിഷ്കളങ്കനായ ഒരു മഹാവണ്ഡിതനാണ്. ഈ നിഷ്കളങ്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടാവും, അവരാരോടും കള്ളത്തരം പറയൂല, അപ്പം അവർ എന്നോടും ആരും കളവ് അറിയില്ല എന്നൊരു ധാരണ ഉണ്ടാവും. അപ്പം അവരെന്ത് ചെയ്യും, അവർക്ക് കിട്ടിയൊക്കെ വായിച്ച് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സംഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരം ചില മഹാന്മാരുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പറ്റൂല എന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. സാലിഹുൽ മുരി അക്കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. ആ സാലിഹുൽ മുരി വലിയ മഹാനാണ്. സാലിഹുൽ മുരി തങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു കബർസ്ഥാനുണ്ട്, അതിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ സിയാറത്ത് ചെയ്ത് കുറച്ചു നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇരുന്നപ്പോൾ നമുക്ക് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ഉറക്കിൽ സ്വപ്നം കാണുകയാണ്, സുബ്ഹാനല്ലാഹ്, കബറിലുള്ള ആളുകളൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നു. നല്ല ഡ്രസ്സിലും
നല്ല ജോറിലും വന്നിരിക്കുന്നു. അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ഭാഗത്ത് മാറിക്കുക. ആ ചെറുപ്പക്കാരന് നല്ലൊരു ഡ്രസ്സൊന്നും അതുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ വന്ന് ഒരു പാക്കറ്റ് പോലുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഒരു തളിക പോലുള്ളൊരു സാധനം ടവല് കൊണ്ട് മൂടി എല്ലാവർക്കും കൊടുത്ത്, എല്ലാവരും അത് വാങ്ങി, എല്ലാവരും വാങ്ങി, എല്ലാവരും കബറിലേക്ക് ഇറങ്ങിപ്പോയി. ഈ ചെറുപ്പക്കാരന് കിട്ടിയില്ല. ഈ ചെറുപ്പക്കാരിങ്ങനെ ദുഃഖിതനായി മടങ്ങുകയാണ്. അപ്പൊ സാലിഹുൽ മുരിദങ്ങളെ ഒന്ന് എന്താണ് ഈ കണ്ടത്, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ അവസ്ഥ ഇത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും മോമിനീങ്ങൾ അവരുടെ മരണപ്പെട്ടവരുടെ പേരിൽ ചെയ്യുന്ന ധർമ്മങ്ങളും ഹദിയകളും ഒക്കെ അവർക്ക് ലഭ്യമാവുകയും അത് വലിയ ഫലവത്താവുകയും ചെയ്യുന്ന ഒരു ദിനമാണ്. ഇപ്പോ കണ്ടത് അവരവരുടെ കുടുംബങ്ങൾ ഹദിയ ചെയ്ത, അവർക്ക് വേണ്ടി സദഖ ചെയ്തതൊക്കെ അവർക്ക് കിട്ടിയതാണ്. എനിക്കാരുമില്ല, ഞാനും എൻ്റെ ഉമ്മയും കൂടി. ഒരു ദിവസം വരുമ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് മരിച്ചുപോയി. ഉമ്മ ശേഷം വേറൊരു ഭർത്താവിൻ്റെ കൂടെ പോയി. ഉമ്മ എന്നെ ഓർമ്മിക്കുന്നില്ല. ഉമ്മ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറുമില്ല. അതുകൊണ്ട് എനിക്കൊന്നും ആരും നോക്കാനുമില്ല. എനിക്ക് തരാൻ ഒരു ഹദിയും ഒരു സദഖയും കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ നിരാശനായി പോവാണ്. അപ്പൊ സാലിഹുൽ മുരീദ് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ ഉമ്മാന്റെ പേരെന്താ, നിങ്ങളെ ഉമ്മാന്റെ നാടേതാ, നിങ്ങളെ വീടേതാ ഒക്കെ ചോദിച്ചു പഠിച്ചു. ജുമാ കഴിഞ്ഞ് സാലിഹുൽ മുരീദ് റളിയല്ലാഹു അൻഹു ആ നാടും വീടും അന്വേഷിച്ച് ചെന്നു. ആ വീട്ടിന്റെ സമീപത്ത് ചെന്നു, ഗേറ്റിന് മുട്ടി. ആ ഉമ്മ മറയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സാലിഹുൽ മുരീദ് തങ്ങളിപ്പുറത്ത് നിന്ന് സംസാരിച്ചു. ആദ്യം തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തായി? അത് മരണപ്പെട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ സാലിഹുൽ മുരീദ് അധികം മോഹനു പറഞ്ഞു, എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മകന് മാത്രം ഒന്നും കിട്ടിയില്ല. കാരണം നിങ്ങളാ മകനെ മറന്നു കളഞ്ഞു, അനുസ്മരിച്ചുകൊണ്ട് നല്ലത് ചെയ്തില്ല. അത് കേട്ടപ്പോൾ ആ ഉമ്മ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. അതെന്റെ കരളിന്റെ കഷ്ണമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഉമ്മ ഉടനെ തന്നെ 1000 ദിർഹമോ ദീനാറോ എടുത്ത് സാലിഹുൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, നിങ്ങൾ ഇതെന്റെ മകന്റെ പേരിൽ നിങ്ങൾ സദഖ ചെയ്യണേ. ഇനി ഞാൻ എൻ്റെ മോനെ മറക്കൂല. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കും. സാലിഹുൽ റളിയല്ലാഹു കൊടുത്തേൽപ്പിച്ചത് മുഴുവനും ആ മകന്റെ പേരിൽ കൊടുത്തു കൊടുത്തു തീർന്നു. പിറ്റത്തെ വെള്ളിയാഴ്ചയും ഇതേപോലെ തന്നെ ഇറങ്ങി പള്ളിയിലേക്ക് പോകുമ്പോ മഖ്ബറയിൽ കയറി. ആ മഖ്ബറയിൽ നേരത്തെ ഉണ്ടായതുപോലെ ഇരുന്നപ്പോൾ ഉറക്കം വന്നു. ആ ഉറക്കിൽ മുമ്പ് കണ്ടതുപോലെ ഖബറിലുള്ള ആളുകളൊക്കെ ഇറങ്ങി വരുന്നത് കാണുന്നു. അതാ ആ ചെറുപ്പക്കാരൻ നല്ല ഡ്രസ്സിലും നല്ല അന്തസ്സിലും വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും, യാ സാലിഹുൽ മുരീദ് ജസാകല്ലാഹു അന്നി ഖൈറാ. സാലിഹുൽ മുരീദ് റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഹദിയൊക്കെ എനിക്ക് കിട്ടിയെന്ന് പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാ. തങ്ങളവരുകളും നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. ഇരുന്നോളി. അപ്പൊ സുഹൃത്തുക്കളെ, മരണപ്പെട്ടവരെ പേരിൽ അനുസ്മരണം എന്ന പേര് മാത്രം പോരാ, അവരെ പേരിൽ സദഖകൾ ചെയ്യണം, അവരെ പേരിൽ ഖുർആൻ ഓതണം, അവരെ പേരിൽ ദിക്ര് ചൊല്ലണം, അവരെ പേരിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെയും അവർക്ക് നമ്മുടെ ഹദിയായി കിട്ടുന്നതാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും അതിൽ പ്രത്യേകതയുണ്ട്. അത് പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ചെയ്യാനും ഭാഗ്യം നൽകട്ടെ. അർഹമുർ റഹീമീന റബ്ബേ, എൻ്റെ പാവപ്പെട്ട പിതാവ് എന്നെ ദർസിലയച്ചതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ചെറിയ സന്ദർഭം ലഭിച്ചത്. എൻ്റെ ബാപ്പ ഒരു സാധാരണക്കാരനായിരുന്നു, സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു. പക്ഷേ ബാപ്പയുടെ മനസ്സിൽ എന്നെ ദർസിലേക്കണമെന്ന് തോന്നി.
അതിനാൽ എനിക്കിപ്പോൾ നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ കഴിഞ്ഞു. നിങ്ങളെ തങ്ങളവർകളെ ദുആയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. എന്റെ ബാപ്പയോട് എനിക്കുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അല്ലാഹുവേ, ബാപ്പ മരണപ്പെട്ട ദിവസം കഴിഞ്ഞിട്ട് അഞ്ചോ ആറോ അല്ലെങ്കിൽ അല്പ ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ, അഥവാ ദുൽഖാദി 29-നാണ് ബാപ്പയുടെ മരണം. അല്ലാഹുവേ, ബാപ്പയുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ. അല്ലാ, പോറ്റി വളർത്തിയ ഞങ്ങളെ ഉമ്മ ബാപ്പമാറ്, പഠിപ്പിച്ച ഉസ്താദ് മാറ്, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നേതാക്കൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ എല്ലാവരെ ഖബറിലും സന്തോഷം നൽകണേ. അല്ലാ, അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകണേ. അല്ലാ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ, ജീവിക്കുന്ന കാലത്തോളം നാഫിഅയിൽ കൂടുതൽ കൂടുതൽ പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും ഭാഗ്യം തരണേ. അല്ലാ, ഞങ്ങളുടെ ഏത് വിഷയങ്ങൾ ദുന്യവിയോ ഉഹ്റവിയോ ആയ എന്ത് കാര്യങ്ങളുണ്ടോ അതെല്ലാം നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണം. അല്ലാ, എന്ത് ഷെറുകളുണ്ടോ മുസീബത്തുകളുണ്ടോ നീ അതെല്ലാം തടുക്കണം. അല്ലാ, ഈ സ്ഥാപനത്തിന് ഇനിയും ധാരാളം വികാസമുണ്ടാകാൻ ആവശ്യമായ വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണം. അല്ലാ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, മാനായിട്ടി ഉസ്താദവർഗളെയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ഇന്നലെ വിട്ടുപിരിഞ്ഞു പോയ ചെറുപ്പക്കാരനായ മുതഅല്ലിമിനെയും ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ നേതാക്കളെയും പ്രവർത്തകരെയും വിദേശത്തും നാട്ടിലുമുള്ള സഹകാരികളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. لا بروض دعاء وصيتي ينو. السلام عليكم ورحمة الله وبركاته.